ഹേ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാൾക്ക് കുറച്ച് കിടലായിട്ടുള്ള അടിപൊളി 5 ആയിട്ടുള്ള കുറച്ച് അമേസിങ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലാൾ പറഞ്ഞാൽ പോകുന്നത്. സോ എന്തായാലും ഗൈസ് ഇവിടെ നിങ്ങൾ ഫുൾ ആയിട്ട് ഇടാം, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ പേര് വോൾസ് എന്ന് പറഞ്ഞാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ഈ ആപ്ലിക്കേഷൻസ് ആദ്യമേ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ആ നോർമൽ ഒരു വോൾപേപ്പർ ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ഇതാ ലേറ്റസ്റ്റ് പോപ്പുലർ ഫീച്ചേഴ്സ് തോ ഇതുപോലെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കളക്ഷൻസ് കാര്യങ്ങൾ നോക്കി, ഇതിനകത്തുള്ള എത്ര നല്ല വോൾപേപ്പേഴ്സ് നോക്കില്ല, അടിപൊളി കഴിഞ്ഞ് നമുക്ക് എന്ത് രീതിയിലുള്ള കോഡ്സും പിന്നെ നല്ല രീതിയിലുള്ള കുറച്ച് മിനിമലായിട്ടുള്ള അടിപൊളി മിനിമൽ വോൾപേപ്പേഴ്സാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് നോർമലി കിട്ടാറുള്ളത്. നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്തുള്ള കുറേ വോൾപേപ്പേഴ്സ് ഞാൻ മിക്ക സമയത്തും യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഗൈസ്, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് ഹറി എന്നാണ്. സോ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. സോ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ഗൈസ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ, സോ അതിൻ്റെ ഡേറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു വിഡ്ജെറ്റ് പോലെ ആക്കി നമ്മളുടെ സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പോൾ ആദ്യമേ തന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു നോർമൽ ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം യൂസ് കറൻ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് താഴെ നമുക്കൊരു പ്ലസ് ഐക്കൺ കിട്ടുന്നുണ്ട്. സോ സിമ്പിളായിട്ട് ഈ പ്ലസ് ഐക്കണ് ജസ്റ്റ് പ്രസ് ചെയ്യാതിന് ശേഷം നമ്മളുടെ ന്യൂ ഇവൻ്റ് എന്ന് പറഞ്ഞ് വരും. ഇവിടെ കഴിഞ്ഞ് നമ്മളുടെ ഇവൻറ്റിൻ്റെ പേര് വല്ലതും കൊടുക്കുക. ഇപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ആ ബർത്ത്ഡേൻ്റെ ആളുടെ പേര് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേയോ എന്താണെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഡേറ്റും ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഇതാ സിമ്പിൾ ഇവിടെ ജസ്റ്റ് ഒരു ചുമ്മാ ജനുവരി 1st എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ എന്തെങ്കിലും നമുക്ക് വിഡ്ജറ്റ് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഫോട്ടോസ് വല്ലതും അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഫോട്ടോസും ഇവിടെ നിന്ന് സെലക്ട് മൈ ഓൺ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഇവിടെ നിന്ന് ആഡ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ ഇത്ര ഉള്ള കേസിൽ പിന്നെ നമുക്ക് ഓപ്ഷനിൽ കുറച്ച് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് സിമ്പിളായിട്ട് ആഡ് ഇവൻറ്റ് എന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ സംഭവം ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഇത് നമുക്ക് നമ്മളുടെ ഹോം സ്ക്രീനിലോട്ട് വരുത്താൻ വേണ്ടി സിമ്പിളായിട്ട് ഗൈസ് നമ്മളുടെ ഹോം സ്ക്രീൻ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാതിന് ശേഷം നമുക്കൊരു വിഡ്ജറ്റ് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. വേറെ വേറെ സ്മാർട്ട് ഫോണിൽ വേറെ രീതിയിലായിരിക്കും. സോ ജസ്റ്റ് വിഡ്ജറ്റ് പോകാൻ ശേഷം ജസ്റ്റ് നമ്മളുടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം നമ്മളുടെ ഹറി എന്ന് പറയുന്ന ആ നമ്മളുടെ സംഭവത്തെ ജസ്റ്റ് സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹറിൻ്റെ സ്ഥലത്ത് 2 ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് കളേർഡ് ആയിട്ടുള്ളൊരു വിഡ്ജറ്റും മറ്റേതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു വിഡ്ജറ്റും. സോ നമുക്ക് നമ്മളുടെ ഫോട്ടോ വെച്ചുള്ള സാധനം വേണമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ആ കളേർഡ് ആയിട്ടുള്ള സംഭവത്തിൽ പ്രസ് ചെയ്യുക. ഫോട്ടോ വേണ്ട, ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിനിമൽ രീതി വേണമെങ്കിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജസ്റ്റ് പ്രസ് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ സിമ്പിളായിട്ട് നമ്മളുടെ ഈ നമ്മളുടെ കളേർഡ് ആയിട്ടുള്ള സംഭവത്തിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുകയാണ്. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്ഥലത്ത് നമ്മളുടെ സ്ക്രീനിൽ എവിടെയാണ് വേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി. ഇത്ര ഉള്ളു ഗൈസ്, നമ്മുടെ ഇതോടെ തന്നെ നമുക്ക് നമ്മളുടെ ഏത് വിഡ്ജറ്റാണോ സെലക്ട് ചെയ്യാവുന്നതെങ്കിൽ അതിനുശേഷം നമ്മുടെ വിഡ്ജറ്റ് അപ്ലൈ ആവുന്നതായിരിക്കും. ഗൈസ്, നമ്മളുടെ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷൻ ഒരു ലോഞ്ചറാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ പേര് യസാൻ ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. പുതുതായിട്ട് ലോഞ്ച് ആയൊരു ആപ്ലിക്കേഷനാണ്. സോ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ആദ്യമേ തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഗൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു മിനിമലായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഗൈസ്, വേറെ കാര്യം, ഈ ആപ്ലിക്കേഷൻ ഇനി ഇച്ചിരി ഇമ്പ്രൂവ് ആവാനൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് ഗൈസ് ഇച്ചിരി നാളെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. സോ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു മിനിമലായിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഓൾ ആപ്സ് പോകണമെങ്കിൽ ജസ്റ്റ് ഇതാ ഈ ഓപ്ഷൻ ഏകദേശം ഒന്ന് പ്രസ് ചെയ്യാൻ ശേഷം നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും കിട്ടുന്നതായിരിക്കും. നോർമൽ ഗൈസ് ഒരു ലോഞ്ചർ പോലെയല്ല, ഒരു പ്രത്യേക യുണീക് ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ ഒരു ഐക്കൺ പാക്കാണ്. സോ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഐക്കൺ പാക്കിൻ്റെ പേര് എന്ന് വെച്ചാൽ വൈറൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ പാക്കാണ്. ഐക്കൺ പാക്ക് ആപ്ലിക്കേഷനാണ്. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യണതിന് ശേഷം നമ്മളുടെ ഐക്കൺസിൻ്റെ അടുത്തോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ നമുക്കിതാ ഇഷ്ടം പോലെ നമ്മളുടെ കുറേ
ടൈപ്പ് ഓഫ് ഐക്കൺസിൻ്റെ ഇഷ്ടംപോലെ ഗൈസ് വെറൈറ്റി ടൈപ്പുകളുള്ള കുറേ നമുക്ക് ഐക്കൺസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ നമുക്ക് കുറേ നോർമൽ ആപ്ലിക്കേഷൻസും കിട്ടുന്നുണ്ട്. പ്ലസ് ഗൈസ് നമുക്ക് ഇതിനകത്ത് ബോണസ് ആപ്ലിക്കേഷൻസിൽ വേറെ കുറേ ടൈപ്പ് ഓഫ് നമുക്ക് കിട്ടിക്കാനായിട്ടുള്ള അടിപൊളി ആൻഡ്രോയിഡിൻ്റെ കുറച്ച് നമുക്ക് ഐക്കൺ പാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഐക്കൺ പാക്ക് വേണമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സോ ഇവിടെ ക്യാമറ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമറയുടെ വരുന്നതായിരിക്കും. സോ ഇതുപോലെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് നോർമലി നമ്മുടെ സ്മാർട്ട് ഫോൺ ഇത് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ഗൈസ് ഇപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഇതും ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് മറ്റേതുപോലത്തെ വേറെ ടൈപ്പ് ഓഫ് ഒന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ഗൈസ് നോർമൽ നമ്മുടെ പിക്സൽ ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ്. സോ ഇത് നമുക്ക് വേറെ സ്മാർട്ട് ഫോൺസ് വേറെ വേറെ രീതിയിലായിരിക്കും. പക്ഷേ എന്തായാലും ഗൈസ് നമുക്ക് ഒരു പിക്സൽ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതായിരിക്കും. നമ്മുടെ പിക്സൽ ഫോൺസിലുള്ള പോലത്തെ ഒരു ലോഞ്ചറാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. സോ ഇതെന്ന് വെച്ചാൽ റൂത്ത്ലെസ് ലോഞ്ചർ എന്ന് പറഞ്ഞാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷനാണ്. സോ എന്തായാലും ഗൈസ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് നല്ലൊരു പിക്സൽ ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് നോർമലി നമ്മൾ ഈ ഒരു ലോഞ്ചർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, തീംസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളുടെ ഈ ഒരു ആപ്സ് സീരീസിൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാമെന്ന് മറക്കല്ലേ. ഗൈസ് ഇപ്പോൾ ഇത്ര നല്ലത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ ആ ബെല്ലൈക്കൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അതായത് അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആദ്യമേ തന്നെ നിങ്ങൾ മൊബൈലിൽ വരുത്തുള്ളൂ. ഗൈസ് ഇപ്പോൾ നമുക്കടുത്ത് ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.